തനിക്കെതിരായ പാർട്ടി അച്ചടക്ക നടപടിയെ തള്ളിപ്പറഞ്ഞ ജി സുധാകരൻ താൻ പറഞ്ഞതും എഴുതി നൽകിയതും പാർട്ടി കമ്മീഷൻ പരിഗണിച്ചില്ല എന്ന് ഏഷ്യനെറ്റ് ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്കിൽ ജി സുധാകരൻ തുറന്നടിച്ചു തനിക്ക് പറയാനുള്ളത് മുഴുവൻ ജനങ്ങളോട് പറയുമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി പാർട്ടി നേതൃത്വത്തിനെതിരായുള്ള പരസ്യ പ്രസ്താവനയും ഇനിയും പലതും പറയാനുണ്ടെന്ന ഭീഷണിയും സംസ്ഥാന നേതൃത്വത്തിന് പുതിയ തലവേദനയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ പ്രകാരം സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പ്രചാരണ രംഗത്തുനിന്ന് ജി സുധാകരൻ മാറി നിന്നുവെന്ന പരാതിയടക്കം ആലപ്പുഴയിലെ വിഭാഗീയത അന്വേഷിച്ച ഇളമരം കമ്മീഷൻ ജി സുധാകരനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു ഗുരുതര തെറ്റാണ് അദ്ദേഹം ചെയ്തതെങ്കിലും മുതിർന്ന നേതാവെന്നതും പാരമ്പര്യത്തിന്റെ മഹിമ പരിഗണിച്ചും നടപടി പരസ്യ ശാസ്ത്രങ്ങൾ ഒതുക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു നടപടിക്ക് പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ജി സുധാകരൻ തീരുമാനിച്ചെങ്കിലും ക്ലിഫ് ഹോസിൽ വിളിച്ചുവരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു ഏറെ നാളത്തെ മൌനത്തിനൊടുവിൽ ജി സുധാകരൻ മറസ് തുറന്നപ്പോൾ നേതൃത്വത്തിനത് ഘനത തിരിച്ചടിയായി ഞാൻ ഇരുപത്തിനാല് പേര് എഴുതി കൊടുത്തല്ലോ ഇതെല്ലാം ഒരു വരി അംഗീകരിച്ചോ അപ്പം എനിക്ക് മനസ്സിലായി മനസ്സിലായത് ഞാൻ പറയുന്നുണ്ട് എളമരം കരീം കെ ജെ തോമസ് എന്നീ മുതിർന്ന നേതാക്കളായിരുന്നു അന്വേഷണ കമ്മീഷൻ ഇതിൽ എളമരത്തിന്റെ പേരെടുത്തു പറഞ്ഞാണ് സുധാകരൻ വിമർശനം ഉന്നയിക്കുന്നത് താൻ എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് തുറന്നു പറയുമെന്ന് കൂട്ടിച്ചേർത്ത് പാർട്ടി നേതൃത്വത്തെ അദ്ദേഹം മുൾമുനയിൽ നിർത്തുകയാണ് എം എൽ എമാരടക്കം എല്ലാ നേതാക്കളും വിഭാഗീയതയുടെ ഭാഗമായ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ പ്രശ്നങ്ങൾ അച്ചടക്ക നടപടികൾക്ക് ശേഷവും അതേപടി തുടരുന്നുവെന്ന സൂചനയാണ് ജി സുധാകരൻ്റെ വാക്കുകൾ നൽകുന്നത് എല്ലാ കാലത്തും പാർട്ടി ജി സുധാകരന് എല്ലാ പരിഗണനയും നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയൻ പ്രതികരിച്ചു അദ്ദേഹത്തെ ഒരു തരത്തിലും പ്രയാസപ്പെടുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്ന ഒരു നിലപാട് പാർട്ടിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയമടക്കം കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നതിനിടെയാണ് ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വിഭാഗീയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർത്തുന്നത് വിഭാഗീയത പൂർണ്ണമായി അവസാനിച്ചുവെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നതിനിടെയാണ് ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന ജി സുധാകരന്റെ പരസ്യ വിമർശനം ഏഷ്യാനെറ്റ് ന്യൂസ് വനന്തപുരം